സദസ്സിൽ ആയിരിക്കുന്ന അഭിഷിക്തന്മാർ, എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജൂലിയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, സ്നേഹിതർ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. സാധാരണഗതിയിൽ ഒരു വിവാഹവേദിയിൽ ഒരു വരനും സാധാരണഗതിയിൽ കണ്ണ് നിറഞ്ഞ് നിൽക്കാറില്ല. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു നിമിഷമാണ് വിവാഹമെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. എൻ്റെ കണ്ണിൽ നിന്ന് വരുന്നത് ഒരു വേദനയുടെ കണ്ണുനീരല്ല, എന്നാൽ ഇതൊരു സന്തോഷത്തിൻ്റെ ദിനമാകയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം ഒരുപാട് സമയം മുൻപോട്ട് പോയി, ഞാൻ ആരുടെയും സമയം അപഹരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്രകാരം ഒരു കുടുംബം എനിക്കും ഈ ഭൂമിയിൽ ഒരുക്കി തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ എല്ലാ മഹത്വവും കരയേറ്റുന്നു. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ ഞാൻ മറ്റുള്ള സാധാരണ മനുഷ്യരെ പോലെ ഒരു നോർമലായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിൽ കൂടെ വന്ന ഒരു വ്യക്തിയല്ല. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് വേദനകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എല്ലാം പറയുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ദൈവദാസൻ പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മിനിറ്റിൽ ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ. ജീവിതത്തിൽ എൻ്റെ 13-ാമത്തെ വയസ്സ് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് വരെ ഏതാണ്ട് 16-ലധികം വർഷം സമയം കൊണ്ട് എൻ്റെ ശരീരത്തിൽ 16-ലധികം സർജറികൾ, 350-ലധികം സ്റ്റിച്ചുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വിവാഹം ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ട് വിവാഹം ക്ഷണിക്കുവാൻ പല ഭവനങ്ങളിലും പല വ്യക്തികളുടെ അടുക്കലും ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒരുപാട് പേർ ചോദിച്ച ഒരു മാനുഷികമായ ചോദ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആണോ ഈ വിവാഹം നടക്കുന്നത് എന്ന്. എന്നാൽ ജൂലിയെയും ജൂലിയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുജനങ്ങളെയും സാക്ഷി തീർത്തി ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച എല്ലാ ശാരീരിക മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്ക് 100% അറിവുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ജൂലിയോടും ജൂലിയുടെ കുടുംബത്തോടും തുറന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിലെ വൈകല്യങ്ങളാണ് ഇന്ന് ഇങ്ങനെയൊരു വധുവിനെ എൻ്റെ മുമ്പിൽ ഒരുക്കിയത്. ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പെൺകുട്ടിക്ക് എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്ന്. ഞാൻ നിങ്ങളെ മുമ്പിൽ കർത്താവിനെ സാക്ഷിയാക്കി പറയട്ടെ, അവക്കൊരു വൈകല്യവും ഇല്ല. ഇപ്രകാരം ഒരു കുടുംബജീവിതം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ സകല മഹത്വവും കരയേറ്റുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, എനിക്കെതിരെ പിശാചും മനുഷ്യനും തമ്മിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒത്തിരി കരാറുകളുണ്ടായിരുന്നു. ആ കരാറുകളുടെ അവസാനത്തെ കരാറായിരുന്നു 2017 December 26th. അതായത് ഇന്നേക്ക് കൃത്യം 2 വർഷം മുൻപ് എൻ്റെ വലത് കാല് തകർന്ന് ഏതാണ്ട് കൃത്യം ഇതേ സമയത്ത് 2017 December 26th പ്ലാക്കാട്ടിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഈ മുളവനയിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന ഒരു ആംബുലൻസിനകത്ത് അറ്റുപോയ ഒരു കാലും പറക്കിയിട്ട് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനും എന്നെ സഹായിക്കാനും എനിക്ക് ആശ്രയമായി തീരേണ്ടവർ എനിക്കെതിരെ ഉടവാളെടുത്തപ്പോൾ എന്നെ ഒരു അപമാന വിഷയമാക്കി ദേശത്തിൻ്റെ മുമ്പിൽ ഒരു പിച്ചി ചീന്തിയപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ ഇരുന്നപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റു. ഇന്ന് കൃത്യം 2 വർഷം തികയുന്ന ഇതേ ദിവസം 26th, 2019 എനിക്കും ഈ ഭൂമിയിൽ ഒരു കുടുംബം ഒരുക്കി തന്ന എൻ്റെ ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ കരയേറ്റുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ, ശോധനകൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, ആമേൻ, നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങൾ കൂടെ നിൽക്കുമെന്ന്
കരുതുന്നവർ പലരും നിങ്ങളെ കൈവിട്ടിട്ട് മാറി നിൽക്കും. എന്നാൽ കൈവിടാത്തൊരു ദൈവമുണ്ടെങ്കിൽ അവൻ്റെ പേരത്തെ നസ്രയനായ യേശു, ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ കർത്താവ് നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ്. എന്നോട് ഒപ്പം ചേർന്ന് ഈ വാക്കുകളിൽ പ്രചോദനം ഉൾക്കൊണ്ട ദൈവജനം ഒരുമിച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന്, എനിക്കറിയാം ഇതൊരാത്മീക ശുശ്രൂഷയാണ്. ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞതുപോലെ മറ്റെന്തിനേക്കാൾ ഉപരി ഇവിടെ ഒരുങ്ങി വന്ന ഞങ്ങളെയോ നമ്മുടെ ആരുടെയും ഭംഗിയോ ഇവിടുത്തെ ഈവൻ്റ് മാനേജ്മെൻറ്റിൻ്റെയോ പാട്ടുകാരുടെ ഒന്നിൻ്റെയും മഹിമയല്ല, സർവോപരി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നസ്രയനായ ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ അവൻ ആ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കൊരുമിച്ച് ഈ ഗാനത്തിൻ്റെ ഈരടികൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല.